അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു അറബി ഗ്രാമറിൻ്റെ തൊണ്ണൂറ്റിയാറാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ആർദവമായ സ്വാഗതം അൽ ലിസി ഔ മംനുറഫി സ്ത്രീലിംഗത്തിൻ്റെ അലിഫിൻ്റെയും സിയാത്ത് മുൻതഹൽ ജുമോ അല്ലെങ്കിൽ മുൻതഹൽ ജുമോ ഇൻ്റെയും എല്ലാം മംനോ മിനസ്സർഫാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ആദ്യമായി കായിദയിലേക്ക് നമുക്ക് കടക്കാം ഇസ്മു ബിൽ കസറത്തി ഇസ്മിന് നാമത്തിന് തൻവീൻ വിലക്കപ്പെടുകയും കസറിന് പകരം ഫത്തഹത്ത് കൊണ്ട് ജറു നൽകപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ ഏതൊക്കെയാണ് ഇതാക്കാൻ ആദാ സിയാത്തി മുൻതഹൽ ജുമോ സിയാത്ത് മുൻതഹൽ ജുമോയ് രൂപത്തിലുള്ള നാമങ്ങൾക്ക് മംനോ മിനസറഫാണ് ഇതാക്കാന് മഹ്തൂമൻ ബി അലിഫു തീസിൽ മമദൂദത്തി അലിഫു തനീസിൽ മമദൂദയിൽ അവസാനിക്കുന്ന നാമങ്ങൾ ശ്രീലിംഗ ദീർഘ അലിഫ് അലിഫു തീസിൽ മമദൂദ ശ്രീലിംഗത്തിന്റെ ദീർഘ അലിഫിൽ അവസാനിക്കുന്ന നാമങ്ങൾ മംനോ മിന സറഫാണ് അവക്ക് തെൻവിൻ ഉണ്ടാ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ കെസറിന് പകരമായി ഫതഹത്ത് കൊണ്ടായിരിക്കും ജറു നൽകപ്പെടുക ഇതാക്കാന് മഹ്തൂമൻ ബി അലിഫിത്ത് കുറിക്കുന്ന ഹിർസ് അലിഫ് അലി അലിസ് ഹർസുമായ അലിഫില അവസാനിക്കുന്ന നാമങ്ങളും മംനോബിൻ സറഫിൽ പെട്ടതാണ് അവർക്കും തൻവീനുണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ കെസറിന് പകരമായി കൊണ്ട് ഫതഹത്ത് കൊണ്ടായിരിക്കും ജറു നൽകപ്പെടുക ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും പന്ത്രണ്ട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് നോക്കാം മദാരിസു സ്കൂളുകൾ നിർമ്മിക്കപ്പെട്ടു മദറസത്വൻ എന്നുള്ളതിന്റെ ജം ആണ് മദാരിസു സ്കൂളുകൾ വിദ്യാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഷാഹത്തു മദാരിസ ഷാഹത്തു ഞാൻ കണ്ടു മദാരിസ വിദ്യാലയങ്ങളെ സ്കൂളുകളെ സ്കൂളുകള് അല്ലം മദാരിസ ഞാൻ പഠിച്ചു ഫി മദാരിസ സ്കൂളുകളിൽ കുറെ വിദ്യാലയങ്ങളിൽ ഞാൻ പഠിച്ചു ഇത് കുരുവികളാണ് ഇത് കിളികളാണ് കിളികളെ കുരുവികളെ കൊണ്ട് നീ കളിക്കരുത് കുരുവികളെ ഞാൻ മോചിപ്പിച്ചു ഞാൻ വിട്ടയച്ചു

അനുഗ്രഹങ്ങൾ ആരോഗ്യത്തെ പോലെ മാറായിട്ടു ഞാൻ കണ്ടിട്ടില്ല അൽവലു നജീബു സമൃദ്ധനായ ഒരു വിദ്യാർത്ഥി സമൃദ്ധനായ ആൺകുട്ടി ഒരു അനുഗ്രഹങ്ങളാണ് അനുഗ്രഹമാണ് അമത്ത അനുഗ്രഹങ്ങളെ സന്തോഷ കൊണ്ടിനി സന്തോഷം കൊണ്ട് നീ അഭിമുഖീകരിക്കണ്ട് ഈ ഉദാഹരണങ്ങളിൽ അടിവറയിട്ട മദാരിസു മദാരി എന്നീ പദങ്ങൾ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇവക്ക് തന്വയും നമുക്ക് കാണുന്നില്ല അതുപോലെ തന്നെ ഇവക്ക് റഫ് നൽകുന്നത് കൊണ്ടും അതുപോലെ ജറും നസ്ബും നൽകപ്പെട്ടത് ഫതഹത്ത് കൊണ്ടുമാണ് എന്ന് നമുക്ക് കാണാം മുൻഷാത്ത് മദാരിസു റഫ് നൽകിയത് വമ്മത്ത് കൊണ്ടാണ് മദാരിസു ഷഹത്തു മദാരിസ അവിടെ നെസ്ബാണ് നെസ്ബ് നൽകിയത് ഫത്തഹത്ത് കൊണ്ടാണ് തു മദാരി സി എന്ന് പറയാതെ മദാരിസ എന്നാണ് പറഞ്ഞത് കസറിനെ പകരമാക്കിക്കൊണ്ട് ഫത്തഹത്ത് കൊണ്ടാണ് അവിടെ ജറു നൽകപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലാണ് എല്ലാ ഉദാഹരണങ്ങളിലും സാഫിയുറു സൊഹറുമാ എന്നീ പദങ്ങൾ ആദ്യത്തെ ആറ് ഉദാഹരണങ്ങൾ നാം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഷാഹത്തു മദാരിസം മദാരിസ ഇതിലെ മദാരിസു മദാരിസ എന്നീ പദങ്ങൾ മം മുന്തഹൽ ജുമോയ് വിഭാഗത്തിൽപ്പെട്ട ജമ്മു തക്സീറാണ് ഒരലിഫും തുടർന്ന് രണ്ടക്ഷരവുമുള്ള ജമ്മു തക്സീർ രൂപത്തിലാണ് മഫായിൽ വചനൽ വരുന്ന പദമാണ് മദാരിസു ജമ്മു തക്സീറാണ് മദാരിസു അതുകൊണ്ട് തന്നെ അത് സിയാത്ത് മുൻതഹ് ജുമോയിൽപ്പെട്ട ഒരു പദമാണ് വരുന്ന മസാജിദു ഫനാദിക്കു മക്കാത്തിബു പോലെ മസാജിദു പള്ളികൾ ഫനാദിക്കു ഹോട്ടലുകൾ മക്കാത്തിബു ഓഫീസുകൾ ഇവ മമനോ മിനറഫിൽ ഒരു പദമാണ് അതുപോലെ തന്നെ ഹാദി അസാഫിറു അസാഫി എന്നുള്ള പദം ഒരു അലിഫും തുടർന്ന് മൂന്നക്ഷരവും വരുന്ന ജമ്മു തക്സീർ രൂപമാണ് മഫായിലു വജനിൽ വരുന്ന ജമ്മു തക്സീറാണ് മനാദീലു തുവാലകൾ മഫാത്തിഹു ചാവികൾ കോപ്പകൾ ചഷകങ്ങൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ സിയാത്ത് മുത്തഹ് ജമ്മുട്ട മറ്റൊരു വിഭാഗമാണ് അഫ്കിലാ ഉ വചനൽപ്പെട്ട അസ്തി കൂട്ടുകാർ സമ്പന്നർ അക്കവിയു ശക്തരായ ആളുകൾ ഫോലിൽ പെട്ട ദും സിയാത്ത് മുത്തഹൽ ജുമോയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വചനാണ് ഫോല ദരിദ്രന്മാർ കൂട്ടുകാർ മന്ത്രിമാർ ഇത്തരത്തിലുള്ള ഈ പദങ്ങളെല്ലാം സിയാത്തു മുത്തഹൽ ജുമോയിൽപ്പെട്ട മമനോമിനായ പദങ്ങളാണ് ഇവക്ക് ഒരിക്കലും ണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ ഇവ ജറു നൽകപ്പെടുക കെസിറിന് പകരമായി കൊണ്ട് ഫത്തഹത്ത് കൊണ്ടും ആയിരിക്കും മൂന്നാമത്തെ ഉദാഹരണത്തിൽ മദാരി സി എന്ന് പറയാതെ മദാരി സ എന്നാണ് പറഞ്ഞത് കെസിന് പകരം ഫത്തഹത്ത് കൊണ്ടാണ് ജറു നൽകപ്പെട്ടത് ഫി മദാരി റ എന്ന് പറയാതെ പകരമായി ഫത്തഹത്ത് കൊണ്ടാണ് ജറുര നൽകപ്പെട്ടത് അഞ്ചാം ഉദാഹരണത്തിൽ എന്നാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള സിയാത്ത് മുൻതഹൽ ജുമോ ഇൻ്റെ വിഭാഗത്തിൽപ്പെട്ട പദങ്ങളെല്ലാം അമിനോ മർഫാണ് ഏഴ് എട്ട് ഒൻപത് ഉദാഹരണങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ജമലു എന്ന പദം അലിഫുത്ത് എന്ന് നമുക്കറിയാം അവസാനത്തിൽ ദീർഘ സ്വരമുള്ള അലിഫും ഹംസയും വരുമ്പോൾ ഇത്തരത്തിലുള്ള നാമങ്ങളാണ് അലിഫുത്ത് അനീസിൽ മംദൂദ എന്ന് നാം മുൻകാ മുൻപുള്ള പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട് ഉൻ എന്ന് പറയാതെ ഉ അവിടെയുള്ള തൻവീൻ കളഞ്ഞു തൻ കളഞ്ഞുപെട്ട പദമായതുകൊണ്ട് തന്നെ സൊഹറ ഉള്ളൂ തൻ സൊഹറേ അ എന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടെയും തൻവീനില്ല നെസ്ബ നൽകപ്പെടുന്നത് ഫോണ്ടാണ് അവിടെ റഫ് നൽകപ്പെട്ടത് ഉമ്മത്ത് കൊണ്ടും എന്നാൽ ഒൻപതാം ഉദാഹരണത്തിലെ യമുറുൽ ജമലു ഫി സൊഹറോ ഇ എന്ന് പറയാതെ ഫി സൊഹറോ അ എന്നാണ് പറഞ്ഞത് ഫിർഫ് ജറാണ് നമുക്കറിയാം ശേഷം വന്ന പദം ആക്കേണ്ടതുണ്ട് സൊഹറോ അ എന്നാണ് പറഞ്ഞത് ഇ എന്ന് പറയാതെ കാരണം അത് മംനോ മിനസർഫ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് മംനോ മിനസർഫിന് ജറു നൽകപ്പെടുക കസീറിന് പകരമായി ഫത്തഹത്ത് കൊണ്ടാണ് എന്നാണ് പറയുക അലിഫുൽ അവസാനിക്കുന്ന നാമങ്ങൾ അവക്ക് ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ അവ ജറു നൽകപ്പെടുക ഫത്തഹത്ത് കൊണ്ടും ആയിരിക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉദാഹരണങ്ങൾ അൽ അമത ഈ ഉദാഹരണങ്ങളിലെമ എന്ന പദം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അലിഫ് അലിഫ് തീസിൽ ആണ് അലിഫ് തീസിൽ ആണ് എന്ന് പറഞ്ഞിട്ടില്ല അലവലദു നജീബു നൊഒമൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അലിഫ് തനീസിൽ മക്സൂറയിൽ അവസാനിക്കുന്ന പദങ്ങളും പദങ്ങളുംഫിൽപ്പെട്ട പദങ്ങളാണ് അതുകൊണ്ട് തന്നെ അവക്ക് ഒരിക്കലും തെൽവിൻ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ അവ ജെറു നൽകപ്പെടുക കെസറിന് പകരമായിക്കൊണ്ട് ഫത്തഹത്ത് കൊണ്ടായിരിക്കും ജെറ് നൽകപ്പെടുക എന്നാണ് നാം ഈ പാഠത്തിൽ പഠിച്ചത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി മി വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹുക്കു കരീം ഷഹീദ് മൊഹസിൻ മിൻബിലാദ് ഖത്തർ